പൾസിലേക്ക് സ്വാഗതം. ശരീര ശാസ്ത്രത്തെയും വൈദ്യശാസ്ത്ര ചികിത്സയെയും കുറിച്ചുള്ള അടിസ്ഥാന വസ്തുതകളും പുത്തൻ അറിവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാഴ്ചവെക്കട്ടെ. ചികിത്സാ രംഗത്തു നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കരണം. ഇന്ന് നമ്മൾ ഡീല് ചെയ്യുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖമുള്ള പേഷ്യൻറ്റിനെയാണ്. അപ്പോൾ ഒരു ഗ്ലോക്കോമ അസുഖം ഉള്ള പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടുന്ന പോലെ തന്നെ കണ്ണിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിൻ്റെ പേരാണ് ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ രണ്ട് തരത്തിലാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഓപ്പൺ ആംഗിൾ എന്ന് പറയും, രണ്ട് ക്ലോസ്ഡ് ആംഗിൾ എന്നും പറയും. ഈ ഇപ്പോൾ ഈ കാണിക്കുന്ന രോഗിക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആണുള്ളത്. അപ്പോൾ ആ രോഗിയെ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രോഗിയുടെ കണ്ണിൻ്റെ മുമ്പിലത്തെ ഭാഗം എക്സാമിൻ ചെയ്യണം. എക്സാമിൻ ചെയ്യുമ്പോൾ സാധാരണ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആണെങ്കിൽ നമ്മളുടെ നേത്ര പടലത്തിനും ഐറിസിനും തമ്മിൽ ഗ്യാപ്പ് നോർമലി തന്നെ ഉണ്ടാവും. ക്ലോസ്ഡ് ആംഗിൾ ആണെങ്കിൽ ആ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. 4, 6, 9, 5, 3, 5. ഇപ്പോൾ നമ്മൾ രോഗിയുടെ വിഷൻ അസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ രോഗിയുടെ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് കണ്ണ് സ്റ്റെയിൻ ചെയ്തിരിക്കണം. കണ്ണിനൊരു പ്രത്യേക കളർ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രഷർ എടുക്കുമ്പോൾ കണ്ണിൽ വേദനിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ഒരു അനസ്തെറ്റിക് ഡ്രോപ്പ് ഉണ്ട്. ആ ഡ്രോപ്പാണിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണ് സ്റ്റെയിൻ ചെയ്യുകയാണ്. ഇത് സോഡിയം ഫ്ലൂറസീൻ എന്ന് പറയുന്ന സ്റ്റെയിൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ രോഗിയുടെ കണ്ണിനൊരു ലൈറ്റ് ഓറഞ്ച് കളർ വരും. സ്ലിറ്റ് ലാമ്പിൽ തന്നെ കടുപ്പിച്ചിട്ടുള്ള വേറൊരു എക്യുപ്മെൻ്റ് ആണ് എപ്ലനേഷൻ ടോണോമീറ്റർ. ഈ എപ്ലനേഷൻ ടോണോമീറ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രിസമുണ്ട്. ഈ പ്രിസം നമ്മളുടെ ഒബ്സർവർ പീസുമായി ഇൻ ലൈൻ വിത്ത് ദി ഒബ്സർവർ പീസാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് കൊബാൾട്ട് ബ്ലൂ ഇല്യൂമിനേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പ്രഷർ എടുക്കുന്നത്. ആ പ്രിസം കണ്ണിൻ്റെ പടലത്തിൽ മുട്ടിച്ചിട്ട് ആണ് നമ്മൾ പ്രഷർ എടുക്കുന്നത്. ആ പ്രഷർ എടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ, ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു റീഡിങ് ഉണ്ടാവും. ആ റീഡിങ് വെച്ചിട്ടാണ് നമ്മൾ എത്രയാണ് പ്രഷർ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ രോഗിയുടെ പ്രഷർ 16നും 18നും ഇടയ്ക്കാണ് ഈ ലൈൻ നിൽക്കുന്നത്, സ്പോട്ട് നിൽക്കുന്നത്. സോ 17 mm of mercury എന്നാണ് ഈ രോഗിയുടെ ഇപ്പോഴത്തെ പ്രഷർ കാണിക്കുന്നത്. പക്ഷേ രോഗിയുടെ ഇപ്പോഴത്തെ പ്രഷർ 17 തന്നെ നിർത്താനുള്ള കാരണം രോഗി ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ടാണ്. സോ രോഗി റെഗുലറായി മരുന്ന് എടുത്താൽ കണ്ണിൻ്റെ പ്രഷർ കൂടാതെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പ്രഷർ 21 മേളിൽ പോയാൽ മാത്രമേ കണ്ണിൻ്റെ ഞരമ്പ് ബാധിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ഒരു ബ്ലൈൻഡിങ് ഡിസീസാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതായത് കാഴ്ച നഷ്ടപ്പെടാൻ എല്ലാ ചാൻസുമുള്ള ഒരസുഖമാണ്. അപ്പോൾ അതിനെ റെഗുലറായി മരുന്ന് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു അസുഖവും ആയതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ പേഷ്യൻസ് വളരെ റെഗുലറായി അവരുടെ ഡോക്ടറെ കാണുകയും മരുന്ന് വളരെ കൃത്യമായി ഡോക്ടർ പറയുന്ന ആ സമയങ്ങളിൽ തന്നെ വളരെ റിലീജിയസായി തന്നെ മരുന്ന് ഉപയോഗിക്കുകയും ചെയ്താൽ അവരുടെ കാഴ്ചയ്ക്ക് ഒരസുഖവും സംഭവിക്കുകയല്ല, ടിൽ ദെയർ ലാസ്റ്റ് ഡേ അവർക്ക് നല്ല രീതിയിൽ തന്നെ കാഴ്ചയോടുകൂടി നടക്കാൻ പറ്റും. ഗ്ലോക്കോമ ഇപ്പോൾ പ്രഷർ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ ടെസ്റ്റുകളുണ്ട്, പെരിമെട്രി എന്ന് പറയും. ഇപ്പോഴത്തെ എക്യുപ്മെൻറ്റുകൾ ഹംഫ്രി ഫീൽഡ് അനലൈസർ. ഈ ഹംഫ്രി ഫീൽഡ് അനലൈസർ കൊണ്ട് രോഗിയുടെ കാഴ്ച എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ രോഗിക്ക് അടുത്തത് ഫീൽഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൈദ്യശാസ്ത്ര ചികിത്സാ മേഖലയിൽ നിന്നുള്ള ചില നുറുങ്ങ് അറിവുകളാണ് ഇനി പൾസ് ടിപ്സ്.
വയാഗ്ര എന്ന മരുന്ന് ഇന്ന് വളരെ സുപ്രസിദ്ധമായ ഒരു ഔഷധമാണ്. ബലഹീനത അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ലൈംഗിക ഉദ്ധാരണത്തിന് സഹായിക്കുന്ന മരുന്നാണ് വയാഗ്ര. ഇങ്ങനെ ഇത് പുരുഷന്മാർക്ക് തീർത്തും വീണ് കിട്ടിയ ഒരു വരദാനം തന്നെയാണ്. എന്നാൽ വയാഗ്രയുടെ കാര്യത്തിൽ പുരുഷന്മാർ ഇനി ഊറ്റം കൊള്ളേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്കും ഇതുപോലെ ഒരു മരുന്ന് ഉടൻ വിപണിയിലെത്തുന്നുണ്ട്. ഫൈബാൻസെറിൻ എന്ന മരുന്നാണ് ജർമ്മനിയിലെ ഒരു പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്ത്രീകൾക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ മരുന്ന് ഇതിനകം തന്നെ 1500 സ്ത്രീകളിലധികം അവർ പരിശോധിച്ചു കഴിഞ്ഞു. വളരെ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മരുന്നിന് ഒന്ന് രണ്ട് നല്ല ഗുണങ്ങളുണ്ട്. ഇതൊരു ഹോർമോൺ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഹോർമോണിൻ്റെ മാതിരിയുള്ള പാർശ്വഫലങ്ങളൊന്നും ഈ മരുന്നിനില്ല. അതായത് പിന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിങ്, എല്ലുകൾക്കുള്ള തേയ്മാനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാവില്ല. ഈ മരുന്ന് സ്ത്രീകളുടെ തലച്ചോറിലാണ് അത്രയും പ്രവർത്തിക്കുന്നത്. തലച്ചോറിൽ പ്രവർത്തിച്ച് അവർക്ക് കൂടുതൽ ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്നു ഈ മരുന്ന്. അപ്പം അങ്ങനെയാണ് ഇത് വയാഗ്രയുടെ ഗുണം സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ പുതിയ മരുന്നിന് വയാഗ്രയെ പോലെ തന്നെ സെക്സി ആയിട്ടുള്ളൊരു പേരിന് വേണ്ടി കമ്പനിക്കാർ പരക്കം പായുകയാണ്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്പനിയെ അറിയിക്കേണ്ടതാണ്.